ഹായ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി കേട്ടിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ അല്ല അതൊക്കെ ഉപേക്ഷിക്കണോ ഇനി അതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം നമ്മൾ ഇത്തവണ കേട്ടിട്ട് എഴുതിയാൽ യാതൊരു ഗുണമില്ല കേട്ടിട്ട് ഇനി എഴുതിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു യാതൊരു എന്താ പറയുക നമുക്ക് അതിനത്രയും പ്രിപ്പയർ ചെയ്യുന്ന സമയം മുഴുവൻ വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ടാവും പക്ഷെ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് അറിയണ്ടേ എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും പലരും ചിന്തിക്കുന്നത് ഇനി കേട്ടിട്ട് കാറ്റഗറി ത്രീ എഴുതിയത് കൊണ്ട് നിങ്ങൾക്കൊരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറാനുള്ള അവസരം കുറവാണ് അതൊരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇപ്പം നമ്മുടെ മുന്നിൽ നമ്മൾ വളരെയധികം ആകാംക്ഷ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയി ചിന്തിച്ച രണ്ട് നോട്ടിഫിക്കേഷനാണ് എൽ പി യു പി തസ്തിക അല്ലേ ആ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം കഴിഞ്ഞു എല്ലാവരും ഫ്രീ ആയിരിക്കണം പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ആ സമയത്ത് തന്നെ അതായത് എൽ പിടെ എക്സാം കഴിയുന്നതിന് മുൻപ് തന്നെ എൽ പി എസ് എയുടെ എൻ സി എ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി അല്ലെങ്കിൽ അത് വരുമെന്നുള്ള ഒരു ന്യൂസ് പി എസ് സി തീരുമാനം നമ്മളെല്ലാവരും അറിഞ്ഞു കാണും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു ജനറൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ എക്സാം കഴിയുന്നതിന് മുൻപ് തന്നെ എൻ സി എ തസ്തികയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് സോ എൽ പി എസ് എ യു പി എസ് എ കഴിഞ്ഞു എന്ന് പറഞ്ഞവിടെ തന്നെ അവിടെ എൻ സി എ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി അപ്പോൾ മൂന്ന് വർഷം മുൻപ് നടന്ന ഒരു പരീക്ഷ അല്ലേ മൂന്ന് വർഷം മുൻപ് നടന്ന പരീക്ഷ എന്നതിനേക്കാൾ ഉപരി ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നിൽക്കുന്ന ഒരു എക്സാമാണ് എച്ച് എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എച്ച് എസ് എ നടന്നു കഴിഞ്ഞു ഏകദേശം മൂന്ന് വർഷത്തോളം ആവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിലവിൽ വന്നു അതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാല കാലാവധി അവസാനിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്രത്തോളം പോസ്റ്റിംഗ് എത്രത്തോളം അപ്പോയിൻമെന്റ് അവിടെ നടന്നു കാണും ആ ഒരു അപ്പോയിൻമെൻറ്റിൽ മാത്രം നികത്താനാകുമോ ഒരു ഹൈസ്കൂൾ അധ്യാപകരുടെ വേക്കൻസി എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ എച്ച് എസ് എ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്ന അപ്പോയിൻമെൻ്റുകൾ തന്നെയാണ് നല്ല രീതിയിൽ അപ്പോയിൻമെന്റ് നടന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ സബ്ജെക്റ്റിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രത്തോളം അപ്പോയിൻമെന്റ് ആണ് ഓരോ ജില്ലകളിലും നടക്കുന്നത് എന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നം കാണേണ്ടത് എച്ച് എസ് എ എന്ന വലിയ ഒരു സ്വപ്നം തന്നെയാണ് ശരിയല്ലേ എച്ച് എസ് എ എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി ത്രീ എന്ന ആ ഒരു ക്വാളിഫയിങ് എക്സാം തീർച്ചയായും നമ്മൾ നേടിയെടുക്കണം ഇത്തവണ കേട്ടറ്റ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എച്ച് എസ് എ എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന കേട്ടറ്റ് എക്സാമിന് തന്നെയാണ് ഒക്ടോബറിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരികയും ഏകദേശം നവംബർ ഡിസംബറോടുകൂടി കൂടി എക്സാം നടക്കുകയും ചെയ്യുന്ന കേട്ടറ്റ് പരീക്ഷ നമുക്ക് അവസാന ചാൻസ് ആണ് എന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം അല്ലെ അല്ലെങ്കിൽ ിൽ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് വലിയ വലിയ അവസരങ്ങളാണ് സോ ഇനിയും പഠിച്ചു നിൽക്കുകയാണ് പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ വലിയ വലിയ അവസരങ്ങൾ തന്നെയായിരിക്കും ഇനി അടുത്ത ഒരു കാര്യം ചിന്തിച്ചു നോക്കുക എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് ഇത്തവണ തന്നെ നിങ്ങൾ കേട്ടിട്ട് നേടിയെടുക്കണം എന്നതാണ് പക്ഷേ കേട്ടിട്ട് നേടിയെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു അവസരത്തിന് മുൻപ് മാത്രം കേട്ടിട്ട് നേടുക എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും വളരെ ടെൻഷൻ ആയിരിക്കും അല്ലേ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ വലിയൊരു നഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ പഠിക്കുന്നത് നമ്മളെ വിജയത്തെക്കാളും പരാജയത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക സോ ടെൻഷൻ ഫ്രീ ആയി തന്നെ പഠിക്കണം നമ്മൾ അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എക്സാം ഹാളിൽ ചെന്ന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു കേട്ടറ്റ് പഠനം എപ്പോൾ തുടങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ന് തന്നെയായിരിക്കും ഞാൻ പറയാം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന പരീക്ഷയിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നടന്ന ഒരു പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചുപോയി ചെയ്യുന്ന സാധാരണ ഒരു പരീക്ഷയിൽ നിന്നും വളരെയധികം വ്യത്യാസം വന്ന ഒരു പരീക്ഷ തന്നെയാണ് ഇത്തവണ റീസൻ്റായി നടന്ന കേട്ട കാറ്റഗറി ത്രീ പരീക്ഷ അതിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ പഠിച്ചു പോയാൽ തീർച്ചയായും നമുക്ക് കേട്ടിട്ട് നേടാൻ സാധിക്കില്ല ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ വേണം നമ്മൾ കേട്ടിട്ട് എക്സാമിനായി പ്രിപ്പയർ ചെയ്യേണ്ടത് മറക്കരുത് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ വലിയ അവസരങ്ങളാണ് അവസരങ്ങൾ വരുമ്പോൾ മാത്രം പ്രിപ്പയർ ചെയ്യപ്പെടേണ്ട ഒരു പരീക്ഷയല്ല കേട്ടത് അതൊരു ക്വാളിഫൈങ് പരീക്ഷയാണ് അത് നമ്മൾ എപ്പോൾ നേടി വയ്ക്കുന്നുവോ അവസരം വരുമ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കും സോ അവസരങ്ങളെ കാത്തിരിക്കുകയല്ല വേണ്ട നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം എല്ലാവരും കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുക ബാക്കിയുള്ള പല കമൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക നെഗ്ലക്ട് ചെയ്യാം നമ്മുടെ ജീവിതമാണ് നമ്മുടെ സ്വപ്നമാണ് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പം ഇത്തവണത്തെ കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണ് മറക്കരുത് ഓൾ ദി ബെസ്റ്റ്